അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്നൊരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് പോകേണ്ടതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായി ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഫസ്റ്റ് ഒന്ന് ഒതുക്കിയ ശേഷം പിന്നെ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ അരച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നൈസായിട്ട്. ഒരു കപ്പ് കടലമാവ്, ഒരു കാ കപ്പിലും താഴെ അരിപ്പൊടി, കുറച്ച് പെരിങ്കായപ്പൊടി, ഒരു പച്ചമുളക് ഇട്ടാൽ, കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, അതും ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കുക. കുറച്ച് കറിവേപ്പില, അതും ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടണം. പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റാണ് ഇപ്പം ഞാൻ അതിൽ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവോള ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇടുക. എന്നിട്ട് ഈ അരച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിൽ തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചത് കറക്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മൾ എണ്ണ ഒരുപാട് ചൂടാകേണ്ട, ഒന്ന് ലൈറ്റ് ചൂടാകുമ്പോഴേക്കും അതിന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ കുഴച്ച വെച്ച മാവിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കൈയും കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് പിച്ച് പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനങ്ങനെ രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ്, ഒരുപാട് തീ കത്തിക്കേണ്ട, ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു മീഡിയം ലെവലിൽ കത്തിച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുക. അത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ, ഒരു ബ്രൗൺ കളറാകണ വരെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഓളുള്ളൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ എണ്ണയെടുത്ത കരണ്ടിയും കൊണ്ട് തന്നെ വേണമെങ്കിൽ കൈ പൊള്ളുന്ന പേടിയുള്ളവർക്ക് അങ്ങനെയും കുറച്ചെടുത്തിട്ട് ഇടാം. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഉരുളക്കിഴങ്ങ് പോകേണ്ട അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.